നമസ്കാരം, ഫിലിമി ബിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വർഷം മോഹൻലാലിന് 200 കോടി എന്ന സ്വപ്ന നേട്ടം നേടിക്കൊടുത്ത ചിത്രമാണ് ലൂസിഫർ. മാർച്ച് അവസാനത്തോടുകൂടി തിയേറ്ററുകളിലെത്തിയ ലൂസിഫർ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബോക്സ് ഓഫീസിൽ 200 കോടി വാരിക്കൂട്ടിയ ലൂസിഫറിന് 2nd വരുന്നതായി അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത്. പിന്നാലെ എമ്പുരാൻ എന്നാണ് ചിത്രത്തിന്റെ പേരും എന്ന് പുറത്തുവിട്ടു. ഷൂട്ടിംഗ് ഉടൻ തന്നെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴിതാ എമ്പുരാനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിർമ്മാതാക്കൾ ആരംഭിച്ചെന്ന റിപ്പോർട്ടാണ് വരുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിലെ ഓരോ രംഗങ്ങളും മനോഹരമായിരുന്നു. എന്നാൽ മോഹൻലാലും മഞ്ജുവാര്യരും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഛായാഗ്രഹണ മികവ് കൊണ്ടും മറ്റുമാണ് ലൂസിഫറിലെ ആ പള്ളി ശ്രദ്ധേയമായത്. തേയിലത്തോട്ടത്തിന് നടുവിൽ ഇലകൊഴിഞ്ഞു നിൽക്കുന്ന മരത്തിന് സമീപം തകർന്നു വീഴാറായ പള്ളിയും കുറെ കല്ലറകളുമാണ് ഈ സിനിമയിൽ കാണിച്ചിരുന്നത്. പ്രിയദർശിനി രാംദാസിനോട് സ്റ്റീഫൻ നെടുമ്പള്ളി പഴയ കഥ പറയുന്ന രംഗമായിരുന്നു ഇവിടെ നിന്നും ചിത്രീകരിച്ചത്. സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട പള്ളിയാണെന്ന് പലരും കരുതിയെങ്കിലും അത് അങ്ങനെ അല്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കട്ടപ്പനയ്ക്ക് സമീപം ഉപ്പുതറ പഞ്ചായത്തിലെ ലോണ്ടറി 2nd സ്ഥിതി ചെയ്യുന്ന ഡ്രാക്കുള പള്ളി എന്ന് വിളിപ്പേരുള്ള സെന്റ് ആൻഡ്രൂസ് CSI പള്ളിയാണിത്. സിനിമ ഹിറ്റായതിന് പിന്നാലെ ഈ പള്ളിയിലും നവീകരണം വന്നിരിക്കുകയാണ്. പള്ളിക്കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊളിച്ച് കാലപ്പഴക്കം തോന്നിക്കുന്ന തരത്തിലാക്കിയാണ് സ്ക്രീനിൽ കാണിച്ചിരുന്നത്. ശേഷം 8 ലക്ഷം രൂപ മുടക്കി പള്ളി നവീകരിച്ചിരിക്കുകയാണ്. മേൽക്കൂര നിർമ്മിച്ച് കെട്ടിടം പൂർണ്ണമായും പെയിന്റ് ചെയ്തു. ലൂസിഫറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി സൂചന കൊടുത്ത പള്ളി പുതുക്കി പണിതിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2nd ഒരുങ്ങുന്ന എമ്പുരാനു വേണ്ടിയാണ് ഇപ്പോൾ ഡ്രാക്കുള പള്ളി പുതുക്കിയതെന്നാണ് ആരാധകർ പറയുന്നത്. ലൂസിഫറിൽ കണ്ടതല്ല യഥാർത്ഥ കഥയെന്നും അതിനു മുൻപ് മറ്റൊരു കഥ കൂടിയുണ്ടെന്നും പറഞ്ഞാണ് എമ്പുരാൻ വരുന്നതെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. അതിൽ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലെ പ്രധാനപ്പെട്ടൊരിടം ഇതാണെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എമ്പുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ ലൂസിഫറിൽ കണ്ടതിന്റെ തുടർച്ചയായിരിക്കില്ല. ഇപ്പോൾ കണ്ട കഥയും അതിന് മുൻപ് നടന്ന കഥയും പല കഥാപാത്രങ്ങളുടെയും മുൻകാലമായിരിക്കും ഈ പുതിയ ചിത്രത്തിലൂടെ പറയുന്നത്. നിറയെ സസ്പെൻസുകൾ ഒരുക്കിക്കൊണ്ടാണ് സിനിമ വരുന്നതെന്ന സൂചനകളെല്ലാം വന്നിരിക്കുകയാണ്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി അവതരിച്ച മോഹൻലാൽ ക്ലൈമാക്സിലാണ് ഖുറേഷി അബ്രാമായി രൂപം മാറുന്നത്. ആഗോളതലത്തിൽ അധികാര സമവാക്യങ്ങളെ നിയന്ത്രിക്കാൻ വരെ ശേഷിയുള്ള കഥാപാത്രമാണ് ഖുറേഷി അബ്രാം. വലിയൊരു ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. തിരക്കഥയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനം ആയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ലോകവും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.